കോടഞ്ചേരിയിലെ മിശ്ര വിവാഹവുമായി ബന്ധപ്പെട്ട് യുവതിയുടെ പിതാവ് നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. ഭർത്താവ് ഷെജിനൊപ്പം പോകുമെന്ന് കോടതിയിൽ ജോസ്ന വ്യക്തമാക്കിയതോടെയാണ് ഹൈക്കോടതി ഹർജി തീർപ്പ് കൽപ്പിച്ചത്. സ്വന്തമായി തീരുമാനമെടുക്കാൻ പ്രാപ്തയായ യുവതിയെ ഭർത്താവിനൊപ്പം വിട്ടുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. കോടഞ്ചേരിയിലെ മിശ്രവിവാഹവുമായി ബന്ധപ്പെട്ട് യുവതിയുടെ പിതാവ് നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയാണ് ഹൈക്കോടതി തീർപ്പാക്കിയത്. ഭർത്താവ് ഷെജിനൊപ്പം പോകുമെന്ന് കോടതിയിൽ ജോസ്ന വ്യക്തമാക്കിയതോടെയാണ് ഹൈക്കോടതി ഹർജി തീർപ്പ് കൽപ്പിച്ചത്. തന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്ന് ജോസ്ന പറഞ്ഞു. ഇതോടെ സ്വന്തമായി തീരുമാനമെടുക്കാൻ പ്രാപ്തയായ യുവതിയെ ഭർത്താവിനോടൊപ്പം വിട്ടുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. ജോസ്നയുടെ പിതാവ് നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിച്ച കോടതി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇരുവരും ചൊവ്വാഴ്ച ഹൈക്കോടതിയിൽ ഹാജരായത്. ജോസ്നയുടെ മാതാപിതാക്കളും കോടതിയിലെത്തിയിരുന്നു. കേസ് പരിഗണിച്ച കോടതി യുവതിയുടെ ആഗ്രഹത്തിന് അനുസൃതമായാണ് വിധി പ്രസ്താവിച്ചത്. ഈ വിഷയത്തിൽ ഇടപെടാൻ പരിമിതികളുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. DYFI നേതാവായ ഷെജിനും ജോസ്നയും തമ്മിലുള്ള വിവാഹം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ജോസ്നയുടെ പിതാവ് ജോസഫ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാന പോലീസിൽ വിശ്വാസമില്ലെന്നും CBI അല്ലെങ്കിൽ NIA അന്വേഷിക്കണമെന്നുമായിരുന്നു പിതാവിൻ്റെ അഭിപ്രായം. കോടഞ്ചേരി വിവാഹ വിവാദത്തിൽ പരോക്ഷമായി അതൃപ്തി പ്രകടിപ്പിച്ച് താമരശ്ശേരി രൂപതാ ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയലും രംഗത്തെത്തിയിരുന്നു. CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജൻ തോമസ് ലവ് ജിഹാദ് ആരോപണം ഉന്നയിച്ചതോടെയാണ് കോടഞ്ചേരിയിലെ DYFI നേതാവായ ഷെജിനും ജോയ്സ്നയും തമ്മിലുള്ള വിവാഹം വിവാദമായത്. തുടർന്ന് അദ്ദേഹം ആ പ്രസ്താവന തിരുത്തുകയും ചെയ്തിരുന്നു. വിവാദങ്ങളെല്ലാം അവസാനിപ്പിക്കണമെന്നും സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കണമെന്നും ഷെജിനും ജോയ്സ്നയും അഭ്യർത്ഥിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ കോടഞ്ചേരി.